ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 26 വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്ക് അഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിൻ്റെ വായ്ക്കിലിരിക്കുന്നത് കണ്ടു. തൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, അതിതാ എൻ്റെ ചാക്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 28 വാക്യം. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഈ വലിയ കെടുതി എനിക്ക് സംഭവിച്ചു പോയല്ലോ. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നവർ അനേകമനേകം ആളുകളുണ്ട്. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെയും ഹൃദയത്തിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി പ്രതിസന്ധികൾ വരുന്നത്, അവിചാരിതമായ ദുർഘടങ്ങൾ വരുന്നത്, ആകസ്മികമായി ആപത്തുകൾ വരുന്നത് എന്താണ്? എന്താണ് അപ്രതീക്ഷിതമായ ദുരിതങ്ങളും യാതനകളും എന്നെ അഭിമുഖീകരിക്കുന്നത്, ഞാൻ വലയുന്നത് എന്താണ്? ദൈവം എന്നോട് ഈ ചെയ്തത് എന്ത്? അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്ത് എന്ന് തമ്മിൽ പറഞ്ഞു. യൗസേപ്പിൻ്റെ സഹോദരന്മാർ തിരിച്ചറിഞ്ഞില്ല. യൗസേപ്പ് പക്ഷേ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. കാര്യം 20 കഴിഞ്ഞല്ലേ തമ്മിൽ കാണുന്നത്. 20 മുൻപ് യൗസേപ്പ് കരഞ്ഞുകൊണ്ട് ഇസ്മായിൽ കച്ചവടക്കാരുടെ കൂടെ പോകുമ്പോൾ കെഞ്ചി യാചിച്ച് പുറകോട്ട് നോക്കി നിലവിളിക്കുന്നുണ്ട്. അയ്യോ, സഹോദരന്മാരെ പേര് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ പറഞ്ഞ് വിടല്ലേ, എന്നെ കളയല്ലേ, അയ്യോ എന്നെ വിടല്ലേ, ചെറുപ്പത്തിലെ ബാല്യപ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടവനല്ലേ ഞാൻ, എൻ്റെ അപ്പൻ്റെ ഓമന പുത്രനല്ലേ ഞാൻ, അയ്യോ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തല്ലേ, നിങ്ങൾ എന്നെ കളയല്ലേ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തോളാം, ഞാൻ അടിമപ്പണി വേണമെങ്കിലും ചെയ്യാം, എൻ്റെ വിലയായി വാങ്ങിയ 20 ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും ഞാൻ ആ രൂപയുണ്ടാക്കി തരാം, എന്നാലും എന്നെ കളയല്ലേ, എന്നെ വിൽക്കല്ലേ. യൗസേപ്പ് കെഞ്ചി യാചിച്ചു, നിലവിളിച്ചു. പക്ഷേ അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവരുടെ ഉള്ള അലിഞ്ഞില്ല. അവനെ അവര് വിറ്റുകളഞ്ഞു. 20 ശേഷം ആ യൗസേപ്പിത മിസ്രയീമിൻ്റെ ഉന്നതാധികാരിയായ മേലധികാരിയായ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഫറവോൻ്റെ ഏറ്റവും തൊട്ടു താഴെയുള്ള ഉന്നത മേധാവിയായി വാഴുന്ന സമയത്ത് ഈ യൗസേപ്പിൻ്റെ മുൻപിൽ ധാന്യം ശേഖരിക്കുന്നതിന് വേണ്ടി ഇവർ ചെന്നിരിക്കുകയാണ്. 10 പലസ്റ്റൈനിൽ നിന്ന്, കനാനിൽ നിന്ന് ഇവർ യാക്കോവിൻ്റെ മക്കളായ ആ 10 ഇവിടെ ഈജിപ്തിലെത്തിയിരിക്കുകയാണ്, മിസ്രയീമിലെത്തിയിരിക്കുകയാണ്. ധാന്യം അവരെ രൂപ കൊടുത്ത് വാങ്ങി. പക്ഷേ അവർ പോകുമ്പോൾ ആ ധാന്യം സംഭരിച്ചു കൊണ്ടുപോകുന്ന ചാക്കിൻ്റെ വായ്ക്കൽ അവർ കൊടുത്ത വില വെച്ചിരിക്കുന്നു. അവരത് കണ്ടപ്പോൾ ഉള്ളം തളർന്നുപോയി, വിറച്ചുപോയി. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർക്ക് ദ്രവ്യാഗ്രഹമുണ്ട് എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തുവാൻ, അവരുടെ ദ്രവ്യാഗ്രഹം മാറിയില്ലെങ്കിൽ അവരെ ഗോത്രപിതാക്കന്മാരാക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം അതറിയുന്നവനായ ദൈവം അവരുടെ പാപം ഓർമ്മപ്പെടുത്തുവാൻ, അവരുടെ പാപത്തെയോർത്ത് അനുദവിക്കുവാൻ അവസരം ഒരുക്കുകയായിരുന്നു. അത് നന്മയ്ക്കായിരുന്നു. പക്ഷേ അവർക്ക് അത് നന്മയ്ക്കാൻ തോന്നിയില്ല. ദൈവം നമ്മോട് ചെയ്തത് എന്ത് എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. റോമർ കെഴുതിയ ലേഖനം 8 28 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. രോഗം വരുന്നത് എങ്ങനെ നന്മയ്ക്കാകും? പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് കടന്നു പോകുന്നത്, മരിച്ചു പോകുന്നത് എങ്ങനെ നന്മയ്ക്കാകും? ഓമന കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്നത് എങ്ങനെ നന്മയ്ക്കാകും? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നത് എങ്ങനെ നന്മയ്ക്കാകും? കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടാതെ വരുന്നത് എങ്ങനെ നന്മയ്ക്കാകും? ഒരു വലിയ അത്യാഹിതം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് എങ്ങനെ നന്മയ്ക്കാകും? നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ അത് ഓരോന്നിൽ കൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ പാപത്തെ കണ്ടെത്തി അനുദവിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇത് ഓരോന്നും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് മാത്രമല്ല, അത്യുന്നതമായ
സ്വർഗീയ നന്മകളിലേക്കും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളിലേക്കും നമ്മെ നയിക്കുവാൻ ദൈവം അത് ഉപയോഗിക്കും. ഈ വന്ന ദുരിതങ്ങളും ആപത്തുകളും കേടുകളും ദൈവം നമുക്ക് നന്മയ്ക്കാക്കി ഉപയുക്തമാക്കി തീർക്കും എന്ന് തിരുവചനം പറയുന്നു. അനേകം ഭക്തന്മാരുടെ ജീവിതത്തിൽ അത് സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുമാരനാശാൻ എന്ന മഹാകവിയെക്കുറിച്ച്? ധാരാളം പേര് കേട്ടിട്ടുണ്ടാകും. ആശാൻ്റെ കവിതകൾ തന്നെ നിങ്ങൾ ചിലർ പഠിച്ചിട്ടുണ്ടാകും സ്കൂളിലോ കോളേജിലോ ഒക്കെ. കുമാരനാശാൻ ഒരവസരത്തിൽ ഒരു ബോട്ട് ചെട്ടിയിൽ നിൽക്കുകയായിരുന്നു. ബോട്ട് പുറപ്പെടാറാകുന്നേ ഉള്ളൂ, സമയമുണ്ട്. അപ്പോൾ ആശാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ ഹോട്ടലുണ്ട്, ഒരു നാടൻ ഹോട്ടൽ, അവിടെ കയറി ഒരു ചായ കുടിച്ചിട്ട്, സമയമുണ്ടല്ലോ, ഒരു ചായ കുടിച്ചിട്ട് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാനിരുന്നപ്പോൾ ഉടനെ അടുത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ തോളിലൊരു സഞ്ചിയുണ്ട്. സഞ്ചി അതിനകത്ത് വേദപുസ്തകമാണ് എന്ന് കുമാരനാശാന് മനസ്സിലായില്ല, പക്ഷേ വേദപുസ്തകം എടുക്കുന്ന ഒരാളാണ്. ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് മാമൻ ഉപദേശി എന്നാണ്. അങ്ങോ, ഞാൻ കുമാരനാശാൻ എന്ന് പറയും. ഓ, ഞാൻ കേട്ടിട്ടുണ്ട് കുമാരനാശാൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്, ഉപകാരമായി, കണ്ട് സന്തോഷമായി. അവർ വർത്തമാനം പറഞ്ഞു. അപ്പോഴേക്കും പെട്ടെന്ന് ഇതാ ഒരു സൈറൺ ബോട്ടിൽ നിന്നാണ്. രണ്ടുപേരും വേഗം ഇറങ്ങി ഓടി, കാരണം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, വേഗം ബോട്ടിൽ കയറിയാൽ മതി. മാമൻ ഉദ്ദേശിയും ഓടി, കുമാരനാശാനും ഓടി, രണ്ടുപേരും ചാടി ബോട്ടിൽ കയറി. ബോട്ട് ഫസ്റ്റ് സൈറൺ മുഴങ്ങിയുള്ളൂ, അല്പസമയം കൂടിയുണ്ട്, ഏതാനും മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാമൻ, അയ്യോ പറ്റിച്ചല്ലോ, എൻ്റെ കുട എടുത്തില്ല, കുട അവിടെ ഹോട്ടലിൽ ഇരിക്കുക, അയ്യോ എൻ്റെ കുട എടുത്തില്ല. ശിയോ, അബദ്ധമായി പോയല്ലോ, സമയമുണ്ടോ? സമയമുണ്ടോ? ഉണ്ട്, ഏതാനും മിനിറ്റ് ഉണ്ടല്ലോ, വേഗം ഓടി എടുത്തുകൊണ്ട് വരാം. പ്രിയപ്പെട്ടവരെ, പാവം ഉപദേശി കുടയെടുക്കാൻ ഹോട്ടലിൽ ചെന്നു, അവിടെ തന്നെ ഇരിപ്പുണ്ട്, കുടയെടുത്തു. കുടയെടുത്തുകൊണ്ട് വന്ന് ഇതാ ബോട്ടിലേക്ക് കയറാനിടയായില്ല, അതിനു മുമ്പ് ബോട്ട് വിട്ടു കഴിഞ്ഞു. ഉപദേശി കുട ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ കൂവി, നിർത്ത് നിർത്ത്, അയ്യോ എനിക്ക് പോകേണ്ടതാണ്, ചീട്ട് എടുത്തതാണ്, ടിക്കറ്റ് എടുത്തതാണെന്നൊക്കെ പറഞ്ഞു. ഉച്ചത്തിൽ പറയുന്നു, ആര് കേൾക്കാൻ, ബോട്ട് വിട്ടു കഴിഞ്ഞു. ഉപദേശി വാസ്തവത്തിൽ ശരിക്കും കരഞ്ഞു. കാരണം എന്നാണെന്നറിയാമോ? ഒരു ദിവസം ഇനി നാളെ ഈ സമയത്തേ ബോട്ടുള്ളൂ. അതുമാത്രമല്ല, നാളെ ആ സമയത്ത് ബോട്ടിൽ കയറാൻ പൈസയില്ല, ടിക്കറ്റ് ഉള്ള പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. പാവം അദ്ദേഹം ശരിക്കും കരഞ്ഞുകൊണ്ട് അവിടെ തളർന്നിരുന്നു, തളർന്നിരുന്നു. കുറേ നേരം താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഓർത്തോർത്തിരുന്നു, എവിടെ കഴിയുമെന്ന് രാത്രി. സാരമില്ല, ഈ പീടിയ തണ്ണയിൽ എവിടെയും കിടക്കാം, പക്ഷേ നാളെ എവിടുന്ന ടിക്കറ്റ് എടുക്കാൻ പൈസയോ? പ്രിയപ്പെട്ടവരെ, ഉപദേശി ശരിക്കും കരഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നാട്ടിലാകിയ ഒരു വാർത്ത, പല്ലന എന്ന് പറയുന്ന സ്ഥലത്ത് ബോട്ട് എത്തിയപ്പോൾ പെട്ടെന്ന് ആ ബോട്ട് മറിഞ്ഞു. ബോട്ടിൻ്റെ പേര് റെഡീമർ എന്നാണ്. ബോട്ട് മറിഞ്ഞു, ബോട്ട് വെള്ളത്തിൽ മുങ്ങി, ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും മുങ്ങി മരിച്ചു. മഹാകവി കുമാരനാശാനും ബോട്ട് അപകടത്തിൽ മൃതിപ്പെട്ടു, മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സാധാരണ സംഭവം പോലെ നമുക്ക് തോന്നാം, സാധാരണ സംഭവമല്ല. എന്താ കാര്യമെന്നറിയാമോ? ദൈവദാസൻ അദ്ദേഹം ഈ പിന്നെയും ജീവിച്ചിരിക്കാൻ ദൈവം കരുതിയതുകൊണ്ട് ആ കുട മറന്നുപോയത് നന്നായി, കുടയെടുക്കാൻ ഇറങ്ങി ഓടിപ്പോയത് നന്നായി. കുടയെടുക്കാൻ ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ എങ്കിൽ തീർച്ചയായും ബോട്ടപകടത്തിൽ പാവം മാമൻ ഉദ്ദേശിയും മരിച്ചേനെ. കുറേ കാലം കൂടി ആ ദൈവദാസൻ്റെ വേല ആവശ്യമാണെന്ന് സ്വർഗത്തിലെ ദൈവം കരുണയോടെ കണ്ടതുകൊണ്ട് ആയുസ് നീട്ടിക്കൊടുത്തു. അവിടെ ഒരു മറവി കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. സകല ലോകം മുഴുവൻ ഞെട്ടിപ്പോയി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തിച്ചാമ്പലായ കാര്യം നമുക്കറിയാമല്ലോ, തകർന്നു പോയത് നമുക്കറിയാമല്ലോ. അന്ന് വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്പം ഇഷ്ടക്കുറവുണ്ടായി. നമ്മുടെ കേരളീയരാണ്, അവർ തമ്മിൽ അല്പം ഇഷ്ടക്കുറവ്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ. അന്ന് എന്തുകൊണ്ടാണ് നടന്നത്? ഇവിടെ ആഹാരം തയ്യാറാക്കാൻ വൈകി. ഇദ്ദേഹം കഴിക്കാൻ മതി, കുറച്ച് നേരമായി കഴിഞ്ഞിട്ടേ ആഹാരം കിട്ടിയുള്ളൂ. അല്പം ഇഷ്ടക്കുറവുണ്ടായി ഭർത്താവിന്. എന്നാലും ഇത്രയും നാളുകളായിട്ട് നീ ഈ ആഹാര സമയത്ത് തയ്യാറാക്കാൻ പറ്റിയില്ലല്ലോ. അവൾ പറഞ്ഞു, ക്ഷമിക്കേ, ഇത് ഞാൻ എന്നാ ചെയ്യുന്നത്, എന്താ ചെയ്യണത്, ക്ഷമിക്കേ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഇന്ന് പോവണ്ട, കാരണം ഇന്ന് ഈ ലേറ്റായിട്ട് ചെല്ലുന്നതിനേക്കാളും ഈ ബോസിൻ്റെ ചീത്തവിളി കേൾക്കുന്നതിനേക്കാളും നല്ലത്, അതിനേക്കാൾ നല്ലത് ഇന്ന് പോകണ്ട, ലീവ് എടുക്കാം. അന്ന് ലീവ് എഴുതി കൊടുത്തൊന്നുമില്ല, വിളിച്ചു പറഞ്ഞില്ല, കാരണം പിറ്റേ ദിവസം ചെല്ലുമ്പോൾ മതിയല്ലോ, ലീവ് പിറ്റേ ദിവസം അപ്ലൈ ചെയ്താൽ മതിയല്ലോ. പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ ജോലി ചെയ്യേണ്ട ആ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നിരിക്കുന്നു.
അന്ന് ബ്രേക്ക്ഫാസ്റ്റ് വൈകിയത് നന്നായി, അന്ന് ആഹാരം ഉണ്ടാക്കാൻ വൈകിയത് നന്നായി, അന്ന് ലീവ് എടുക്കാൻ തോന്നിയത് നന്നായി. ദൈവത്തിന് സ്തോത്രം. ഒന്നും യാദൃശ്ചികമല്ല. ദൈവ വൈദലെ, നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്നുള്ള അലോഹ്യങ്ങളുണ്ടല്ലോ, യാദൃശ്ചികമല്ല. മകളെ, നീ ഇന്ന് അനുഭവിക്കുന്ന വേദനകളില്ലേ, യാദൃശ്ചികമല്ല. സ്നേഹിത, നീ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളില്ലേ, ഒന്നും യാദൃശ്ചികമല്ല. മകനെ, നിൻ്റെ പരീക്ഷയിൽ തോൽവിയില്ലേ, നീ ഭാരപ്പെടേണ്ട. മകളെ, നിനക്ക് ആലോചിച്ച് ഉറച്ചു വന്ന വിവാഹം പെട്ടെന്ന് മാറിപ്പോയില്ലേ, നീ നിരാശപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതാ ജോലി കിട്ടി കിട്ടി എന്ന് പറഞ്ഞതാണ്, ആ ജോലി ഇതാ തെറിച്ചു മാറി, കിട്ടിയില്ല. അവസാന നിമിഷത്തിലാണ് നിനക്ക് നിരാശ വന്നു. വേണ്ട, നിരാശപ്പെടണ്ട. കാരണം എല്ലാം നന്മയ്ക്ക്. ദൈവം നമ്മോട് ചെയ്തത് എന്താ എന്ന് നിങ്ങളാരും ചിന്തിക്കരുത്. നന്മയ്ക്കാണ്. നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അഗാധമായ കുറ്റബോധം തരും, അഗാധമായ പാപബോധം തരും. ദൈവം നമുക്ക് കുറ്റബോധം തന്ന് കൂടുതൽ ആഴത്തിൽ നമ്മുടെ പാപത്തെ ഓർത്ത് അനുദിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. സഹോദരങ്ങളെ, ഈ നല്ലവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതായ കെഴുതികൾ, പിശാചാണ് കെഴുതി വരുത്തിയതെങ്കിലും ദൈവം അനുവദിച്ചതുകൊണ്ടാണ് അവ നടന്നത്. അതിൽ കൂടി ഇനിയും നമ്മെ ശുദ്ധീകരിച്ച്, തേജസ്കരിച്ച്, നമ്മെ തനി തങ്കമാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ ഉറച്ചുകൊള്ളൂ. ഇത് കേവലം വ്യാമോഹിപ്പിക്കുന്ന വാക്കുകളല്ല, നിങ്ങൾ വെറുതെ വൃഥാ സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകളല്ല. നിങ്ങളുടെ ഓമന പൈതൽ നഷ്ടപ്പെട്ടത്, മകനെ നിന്റെ പ്രിയ ഭാര്യ നിന്നെ വിട്ടുപോയത്, സഹോദരിയെ നിന്റെ പ്രിയ ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് പറന്നുപോയത്, ദൈവ വൈദലേ, നിന്റെ പ്രിയപ്പെട്ട അമ്മ നേരത്തെ അക്കരയ്ക്ക് പോയത്, ദൈവത്തിന് സ്തോത്രം. മകനെ, ഇതൊന്നും യാദൃശ്ചികമല്ല. ഇതിലെല്ലാറ്റിൽ കൂടെയും സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചിലത് പ്രവർത്തിക്കാനുണ്ട്. നിന്നെ ഗോത്രത്തലവനാക്കാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിന്റെ ബിസിനസ്സിൽ നേരിടുന്നതായ പ്രശ്നങ്ങൾ, ഇന്ന് നിന്റെ കുടുംബജീവിതത്തിൽ നേരിടുന്നതായ അലോസരങ്ങൾ, ഇഷ്ടക്കേടുകൾ, പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇന്ന് നീ ഓഫീസിൽ നേരിടുന്നതായ പ്രശ്നങ്ങൾ, നിന്റെ പാടത്ത് അല്ലെങ്കിൽ നിന്റെ വയലിൽ അല്ലെങ്കിൽ നിന്റെ പറമ്പിൽ നീ നേരിടുന്നതായ ചില പ്രതിസന്ധികൾ, ഒന്നും ഒന്നും നീ ഭാരപ്പെടേണ്ട. എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഓൾ ഫോർ ദ ബെസ്റ്റ്. എല്ലാം നന്മയ്ക്ക്. ദൈവം നമ്മോട് ഈ ചെയ്തെന്ത് എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്തെന്ത് എന്ന് തമ്മിൽ പറഞ്ഞു. തുടർന്ന് നാം വായിക്കുകയാണ്, അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോബിൻ്റെ അടുക്കൽ എത്തിയാറെ, തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ച് പറഞ്ഞത്, ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റുനോക്കുന്നവർ എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പത്ത് മക്കളും അങ്ങ് കനാനിലെത്തി അപ്പനായ യാക്കോബിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർ അറിയുകയാണ്, ആ ദേശത്തിലെ അധിപതി ഉണ്ടല്ലോ, അദ്ദേഹം ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ആരാണ് ഈ ദേശത്തിലെ അധിപതി? 20 കൊല്ലം മുൻപ് അവരെ വിറ്റുകളഞ്ഞ യൗസേപ്പാണ്. 13 കൊല്ലം കാരാഗ്രഹത്തിൽ കിടന്ന് അവർക്ക് കഥയൊന്നും അറിഞ്ഞുകൂടാ. അവർ 20 കൊല്ലം മുമ്പ് ഈ യൗസേപ്പിനെ വിറ്റതേ അവർക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ ഇന്നോ ആ കാര്യമെല്ലാം അവർ മിക്കവാറും മറന്നതുപോലെ ഇരിക്കുകയാണ്. ആ യൗസേപ്പിൻ്റെ മുമ്പിലാണ് തങ്ങൾ ചെന്ന് നിന്നത് എന്ന് അവർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് ദേശത്തിലെ അധിപതി എന്നാണ്. ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. മകനെ, നിന്നോട് കഠിനമായി ചിലർ ഇടപെടുമ്പോൾ നിനക്ക് നീരസം തോന്നണ്ട. മകളെ, നിന്റെ ഭർത്താവ് നിന്നോട് കഠിനമായി ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ നിന്റെ മുഖം വാടണ്ട, നിന്റെ ഹൃദയം തളരണ്ട. അവിടെയും നിനക്കത് നന്മയ്ക്കാക്കി എടുക്കാൻ നിനക്ക് കഴിയും. നല്ല രീതിയിൽ അത് നിനക്ക് പ്രയോജനപ്രദമാക്കി എടുക്കാൻ, നിനക്ക് അത് ശുദ്ധീകരണം പ്രാപിക്കാൻ അത് മുഖാന്തരമാക്കി എടുക്കാം. കഠിനമായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ യൗസേപ്പ് കർത്താവായ യേശുവിൻ്റെ നിഴലാണ്, കർത്താവായ യേശുവിൻ്റെ പ്രതീകമാണ്. യേശു കഠിനമായി സംസാരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നരുത്. യേശുവിൻ്റെ ആ ഡീലിങ്സ് എല്ലാം മധുരതരം തന്നെയാണ്, അതെല്ലാം ഇമ്പകരമാണ്. കഠിനമെന്ന് നിനക്ക് തോന്നുന്നതാണ്, മകളെ, നിന്നെ ഒന്ന് മിനുക്കിയെടുക്കാൻ, നിന്നെ ഒന്ന് കഴുകിയെടുക്കാൻ, നിൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപത്തിൻ്റെ കറകളെല്ലാം നിന്നിൽ നിന്ന് മാറ്റി നിന്നെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ സ്നേഹവാനായ യേശു ഈ നദീശീകരമായി പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദുരിതങ്ങൾ കൂടി നിന്നോട് ആവലോടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ നീ നേരിടുന്നതായ അനേകം പ്രതിസന്ധികൾ കൂടി, ദുർഘടങ്ങളിലൂടെ നീ പോകുമ്പോൾ അവയിൽ കൂടിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. ദൈവാത്മാവ് നിന്നെ വിശുദ്ധീകരിച്ചെടുക്കുവാൻ അധ്വാനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞൊരവസരത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കരുണയുള്ള കർത്താവേ,
എന്നെ രൂപാന്തരപ്പെടുത്താൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നിസ്തുല സ്നേഹം, എന്നെ രൂപാന്തരപ്പെടുത്താൻ എന്നെ ഞാനല്ലാതാക്കി മാറ്റാൻ അധ്വാനിക്കുന്ന സ്നേഹം, എതിർപ്പുകളിൽ കൂടെ, മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ കൂടെ, മറ്റുള്ളവരിൽ നിന്ന് വരുന്നതായ അപമാനങ്ങളിൽ കൂടെ, മറ്റുള്ളവരിൽ നിന്ന് വരുന്നതായ മിഥ്യയായ അപവാദ ശരങ്ങളിലൂടെ, കർത്താവേ, അവയെല്ലാം ഏൽക്കുമ്പോൾ ഞാൻ കഴുകൽ പ്രാപിക്കാൻ നീ അവസരം തരികയാണല്ലോ. ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം എന്ന് ഞാൻ ഇരുന്നറിയാതെ പറഞ്ഞ് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയുണ്ടായി. നിങ്ങൾക്ക് അപവാദ ശരങ്ങൾ നേരിടുന്നുണ്ടോ? നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ചെളിവാരി എറിയുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എതിരുണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ പ്രിയമക്കൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവും മകളെ നിന്നെ ഒരു വീട്ടിലിടങ്കില്ലെന്ന് അവൾ ഇട്ടിരിക്കുകയാണോ? ഒരു സഹോദരി എനിക്ക് എഴുതി ഇങ്ങനെയാണ്, നമ്മുടെ ഈ ടി വിയിലെ പ്രസംഗം അത് കേട്ടതിന് ശേഷം എഴുതിയതാണ്, സാറേ, ഞാൻ വലിയ നിരാശയിലാണ്, ഞാൻ വലിയ കഷ്ടപ്പാടിലാണ്. എൻ്റെ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് പോലും അദ്ദേഹം എന്നെ വിടുകയില്ല. എനിക്ക് എൻ്റെ പ്രായമായ അമ്മയെ കാണണമെന്നുണ്ട്, അദ്ദേഹം സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ പള്ളിയല്ല എൻ്റെ, ഞാൻ ജനിച്ചു വളർന്ന പള്ളി ആ ഇടവക, പക്ഷേ അവിടെ ഞങ്ങളുടെ പള്ളിയിലെ എൻ്റെ ഭർത്താവിൻ്റെ ഇടവകയിലെ ആ പെരുന്നാളിൻ്റെ അമ്മ വരും, അപ്പോഴെങ്കിലും അമ്മയെ കാണാൻ പെരുന്നാളിൻ്റെ പോകട്ടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഭർത്താവ് ഇനി അനുവദിച്ചില്ല. വീട്ടു തടങ്കില്ലെന്ന വണ്ണം ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി പറഞ്ഞത് എൻ്റെ ഭർത്താവിന് മദ്യപാനമൊന്നുമില്ല, ദുശ്ശീലങ്ങളൊന്നുമില്ല, എന്തോ എന്നെ എന്തോ സംശയമാണ്, അതുകൊണ്ടാണ് പുറത്തു വിടാത്തത്, എന്നെ എന്തോ സംശയമാണ്. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം തരത്തിലാണ് പിശാച് മനുഷ്യരെ കുരുക്കിയിട്ടിരിക്കുന്നത്! ഞാൻ ഇത്രമാത്രം എഴുതി, ഇത്രമാത്രം. നന്മയ്ക്ക്, എല്ലാം നന്മയ്ക്ക്. തന്നെ തന്നെ കാണുക, ശുദ്ധീകരണം പ്രാപിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഇപ്പോഴത്തെ സാഹചര്യം ലഭിച്ചതിന് വേണ്ടി ദൈവത്തിന് മഹത്വം കരയേറ്റുക. സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങാനാവാത്തതായ പ്രശ്നങ്ങൾ വരുന്നത് അത് നന്മയ്ക്കാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിപ്പീൻ. കഠിനമായി ഇടപെടുന്നുവെന്ന് തോന്നരുത്, കഠിനമായി പെരുമാറുന്നെന്ന് തോന്നരുത്. നിങ്ങൾക്കറിയാമോ എന്താണ് എനിക്കിങ്ങനെ വന്നത് എന്ന് ചിന്തിക്കുന്നത് ദൈവത്തോടുള്ള പരിഭവമാണ്. അവൻ എന്നോട് കഠിനമായി സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് ദൈവത്തോടുള്ള പരിഭവമാണ്. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവത്തിൽ എന്തായിരുന്നു ആ ധനവാന്റെ കുഴപ്പം? അവൻ എന്തുകൊണ്ടാണ് യാതനാസ്ഥലത്തേക്ക് പോയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലാസർ എന്തുകൊണ്ടാണ് ലാസർ ദൈവദൂതന്മാർ വന്ന് ലാസറിനെ അബ്രഹാമിനോടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? ലാസറിന് അവൻ ആഹാരത്തിന് മാർഗമില്ല. ധനവാന്റെ മേശയിൽ നിന്ന് എച്ചിൽ കഷ്ണങ്ങൾ തൂത്തെറിഞ്ഞ് വാരി തൂത്തു കളഞ്ഞ് എറിഞ്ഞിടുന്നിടത്തി എന്ന് അത് പെറുക്കി തിന്നാനേ അവന് സാധിക്കുന്നുള്ളൂ. നായ്ക്കളും തിന്നാൻ വരും. നായ്ക്കളുമായി മല്ലിട്ടാണ് അവനത് ഓരോ കഷ്ണം പിടിച്ചെടുത്ത് തിന്നുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ദുരിതം. പക്ഷേ അവന് ദൈവത്തോട് പരാതിയില്ല. ഞാൻ എന്താണ് കർത്താവേ ഇങ്ങനെ ഒരു ദരിദ്രനായി പോയത്? അവന് ചോദ്യമില്ല. ദൈവമേ, സ്വർഗത്തെ ദൈവമേ, ഞാൻ എന്താണ് ഇങ്ങനെയൊരു പരാധീനക്കാരനായി, പ്രാരബ്ധക്കാരനായി, പാവപ്പെട്ടവനായി, എച്ചിൽ കഷ്ണം തിന്നേണ്ടനായി തീർന്നത്? അവന് ചോദ്യമില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആ സംഭവം അവസാനിക്കുന്നിടത്ത് നമുക്ക് കാണാം, അവന് മാനസാന്തരമുണ്ടായിരുന്നു, ധനവാന് മാനസാന്തരമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയും, ആ ധനവാൻ നല്ലൊരു മനുഷ്യനാണ്. നമ്മിൽ പലരെക്കാളും ഭേദമാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? ആ ധനവാൻ അവൻ്റെ പടിപ്പുരയ്ക്കൽ ഇങ്ങനെ ദരിദ്രൻ കിടന്നിട്ട് അവനെ ആട്ടിക്കളഞ്ഞില്ല. പടിപ്പുരയ്ക്കലുണ്ട്, ദരിദ്രൻ കിടക്കുന്നു, അതും വ്രണം നിറഞ്ഞവൻ. നായ്ക്കൾ വന്ന് വ്രണം നക്കുന്ന നായ്ക്കൾ നക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദുർഗന്ധം കാണും. സ്വന്തം ഗേറ്റിങ്കൽ ഒരു ദുർഗന്ധമുള്ള, ഒരു വ്രണമുള്ള, ഒരു പാവപ്പെട്ട ദരിദ്രൻ, ഭിക്ഷക്കാരൻ കിടക്കുന്നത് കണ്ടിട്ട് അവനെ ആട്ടിപ്പായിച്ച് കളഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ആ ധനവാൻ നല്ലൊരു മനുഷ്യനാണ്, വളരെ നല്ല ഹൃദയമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അവന് മാനസാന്തരമുണ്ടായിരുന്നില്ല, അതാണ് അവൻ്റെ കുഴപ്പം. അവന് മാനസാന്തരമുണ്ടായിരുന്നില്ല. എന്താണ് ഈ മാനസാന്തരം? ഞാൻ ഇന്ന് ഈ വാക്കുകളെ പറയുമ്പോൾ, ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് മാനസാന്തരമുണ്ടോ? നിങ്ങളുടെ സ്വഭാവം മാറിയോ? ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നോ? ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചുവോ? ക്രിസ്തു ക്രൂസിൽ മരിച്ച ക്രിസ്തു എന്തിനാണ് ക്രൂസിൽ മരിച്ചത്? ഞാൻ പറയും, തന്നെ തന്നെ എനിക്ക് തരാനാണെന്ന് ഞാൻ പറയും. എൻ്റെ ചങ്കിലേക്ക് ഇറങ്ങി വരാനാണ് ക്രിസ്തു ക്രൂസിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ തലചായ്പാൻ, അതിനുവേണ്ടി ക്രിസ്തു ക്രൂസിൽ തലചായിച്ചു. മകനെ, നിന്റെ ജീവിതത്തിലെ പാപക്കറകളെല്ലാം മാറ്റി, നിന്റെ ജീവിതത്തിലെ കൂരിട്ടെല്ലാം അകറ്റി, നിന്റെ ജീവിതത്തിലെ സകല തിന്മകളെയും ദൂരീകരിച്ച് നിന്നിൽ പ്രകാശം തൂകിത്തരാൻ കർത്താവായ യേശു
ക്രൂശിൽ ഇരുകരവും വിരിച്ചു. വിശ്വസിക്കൂ, തന്നെ തന്നെ നിനക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ തന്നു. ആ യേശുവിനെ നീ കൈക്കൊള്ളുക, അതാണ് മാനസാന്തരം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17:30 ആഥൻസിലെ ബുദ്ധിജീവികളോട് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആഥൻസിലെ ബുദ്ധിജീവികൾ, അവിടെ തത്വജ്ഞാനികളുണ്ട്, അവിടെ നല്ല ബുദ്ധിശാലികളായ താത്വിക ദാർശനികന്മാരുണ്ട്, നല്ല കഴിവുള്ള ആളുകളുണ്ട്. അന്നത്തെ ആ ബുദ്ധിജീവികളോട് ആഥൻസിലെ വേദപുസ്തകം അഥേന എന്ന് പറയും, അഥേനയിലെ ബുദ്ധിജീവികളോട് അപ്പോസ്തലൻ പറയുമ്പോൾ പറയുന്നുണ്ട്, ഒരു വാക്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:30, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെടണം. സ്നേഹിത, നീ മാനസാന്തരപ്പെട്ടുവോ? അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം തിന്മകൾ വന്നു, കർത്താവെല്ലാം ക്ഷമിച്ചു തരും. മകനെ, നിന്റെ ജീവിതത്തിൽ നിന്റെ അപ്പനോട് നീ മറുതലിക്കുകയോ ധിക്കരിക്കുകയോ വഴക്കടിക്കുകയോ ചെയ്തോ, യേശു തമ്പുരാൻ ക്ഷമിച്ചു തരും. മകളെ, നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കാതെ നിനക്ക് തോന്നിയതുപോലെ നീ ജീവിച്ചോ, യേശു ക്രിസ്തു ക്ഷമിച്ചു തരും. യൗവനക്കാര, നിന്റെ ജീവിതത്തിൽ നീ വൃത്തി കഴിവുകളിലൂടെ നടന്ന് നിന്റെ നല്ല ആയുസ്സും നിന്റെ നല്ല ആരോഗ്യവും നിന്റെ നല്ല സൗന്ദര്യവും പാപത്തിന് വേണ്ടി നീ ഒഴുക്കിക്കളഞ്ഞോ, സ്വർഗത്തെ ദൈവം ക്ഷമിച്ചു തരും. നീ വിശ്വസിക്കൂ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുകയില്ല. എന്നാൽ ഇപ്പോൾ കർത്താവ് ഒന്ന് മാത്രം പറയുന്നു, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്നേഹിത, ഞാൻ വിനയപൂർവ്വം നിന്നോട് ചോദിക്കട്ടെ, നീ നിന്റെ ഭാര്യയുമായി പിണക്കത്തിലാണോ? മകളെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിന്റെ ഭർത്താവുമായി സാക്ഷാത് കൂറിണക്കം കിട്ടാൻ നീ വിഷമിക്കുകയാണോ? കഴിഞ്ഞതെല്ലാം മായ്ച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഇപ്പോൾ നീ ഈ കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ ഹൃദയത്തിലേക്ക് ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ ഐക്യദാർഢ്യം പകർന്നു തരാൻ യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കൂ. ഇതുവരെ നിനക്ക് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയൊരു സ്നേഹം നിന്റെ ഹൃദയത്തിൽ പാകിത്തരാൻ തൂകിത്തരാൻ കർത്താവായ യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കൂ. സ്നേഹിത, നിന്റെ ജീവിതം ശോഭനമാക്കാൻ യേശുവിന് കഴിയും. നല്ല നാളുകൾ, പിതാക്കന്മാർ പറഞ്ഞതുപോലെ ആനന്ദ ഐശ്വര്യം എഴുന്ന മാസങ്ങളും അബ്ദങ്ങളും നിനക്ക് തരുവാൻ കർത്താവായ യേശുവിന് കഴിയും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ നല്ലവനായ യേശുവിനെ ഇപ്പോൾ നീ ഒന്ന് കാണുമോ? വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്, ഒന്ന് നീ ചിന്തിക്കൂ. ഉടയവനെ, ഇപ്പോൾ നിന്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ശിരസിലൊന്ന് വയ്ക്കണം. നിന്റെ ആ തിരുരക്തമ്പുരൻ്റെ കരം എൻ്റെ ചങ്കിലൊന്ന് തൊടണം. കർത്താവെ, എനിക്ക് സാക്ഷാത്തായൊരു മാനസാന്തരം തരണം. എൻ്റെ കല്ലിച്ചിരിക്കുന്ന ഹൃദയത്തെ നീ ഇപ്പോൾ തട്ടി തകർക്കണം. ഉടയവനെ, എൻ്റെ കല്ലുപോലിരിക്കുന്ന ഹൃദയത്തെ നീ ഇപ്പോൾ മെഴുകുപോലെ ഉരുക്കണം. എനിക്കൊരു മാനസാന്തരം തരണം. ധനവാന് മാനസാന്തരം ഉണ്ടായിരുന്നില്ല, എന്നാൽ ലാസറിനോ മാനസാന്തരം ഉണ്ടായിരുന്നു. ലാസറിന് പരിഭവമില്ല, യൗസേപ്പിന് പരിഭവമില്ല. യൗസേപ്പിനെ പൊട്ടക്കണ്ടിലിട്ടല്ലോ, യൗസേപ്പിന് പരിഭവമില്ല. ദൈവം എന്താണ് എന്നെ രക്ഷിക്കാഞ്ഞത് എന്ന ചോദ്യമില്ല. യൗസേപ്പിന് ഇസ്മായിൽ കച്ചവടക്കാർ അടിമയായി കൊണ്ടുപോയല്ലോ, യൗസേപ്പിന് പരിഭവമില്ല. ദൈവം എന്താണ് എന്നെ രക്ഷിക്കാഞ്ഞത് ചോദ്യമില്ല. യൗസേപ്പ് പൊത്തിഫയറിൻ്റെ ഭവനത്തിൽ ചെന്നല്ലോ, യൗസേപ്പിന് പരിഭവമില്ല. എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? അടിക്കടി ദുരിതം. ദൈവമേ, നീ എന്താണ് ഇത് അനുവദിക്കുന്നത്? ഞാൻ നിന്റെ ഭക്തനല്ലേ, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? ചോദ്യമില്ല. യൗസേപ്പ് കാരാഗ്രഹത്തിൽ 13 കിടന്നു, യൗസേപ്പിന് ചോദ്യമില്ല. എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? ചോദ്യമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം എല്ലാം നന്മയ്ക്കാക്കി മാറ്റി ഈ യൗസേപ്പിനെ ഉയർന്ന സ്ഥാനത്ത് ആക്കി അവനെ നിയമിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പടിപടിയായി പടിപടിയായി ഉദ്ധരിച്ച് ഉയർത്തിക്കൊണ്ട് വരികയാണ്. അതെന്തൊരു മനോഹരമായ കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയട്ടെ, എൻ്റെ ഈ എളിയ ജീവിതം എന്നെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നത് ഞാൻ കാണുന്നു. ആപത്തുകളുടെ മധ്യത്തിൽ, അത്യാഹിതങ്ങളുടെ മധ്യത്തിൽ, വലിയ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നെ കാക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്ക് പക്ഷേ അഭിമാനിക്കാനില്ല. ഞാൻ ചെറുപ്പത്തിൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ എന്തിനാണ് കർത്താവെ അനാഥനാക്കിയത്? ഞാൻ ബാല്യപ്രായത്തിൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവെ, ഞാൻ അപ്പനില്ലാതെ വളരാനിടയായത് എന്താണ്? എനിക്കൊരു വയസ്സിൽ അപ്പൻ മരിച്ചു, എൻ്റെ 2 ചേട്ടൻ മരിച്ചു, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിരാശപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം കരുണയോടെ എന്നെ കാത്തു. സ്വർഗത്തിലെ ദൈവം എന്നെ ഒന്ന് മാറ്റിമറിക്കാൻ ഉത്സാഹിച്ചു. എനിക്കവൻ 17 മാനസാന്തരം തന്നു. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാനസാന്തരം തരാൻ യേശുവിന് കഴിയും. നിങ്ങളെ മാറ്റിമറിക്കാൻ യേശുവിന് കഴിയും. എല്ലാം നന്മയ്ക്കാക്കാൻ യേശുവിന് കഴിയും.
സ്നേഹിത, നിന്നെ ശുദ്ധീകരിച്ച് തനി തങ്കമാക്കി മാറ്റാൻ നസ്രായനായ യേശുവിന് കഴിയും. മകളെ, നിന്നെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിന്റെ കൊള്ളാകുന്നതാക്കാൻ യേശുവിന് കഴിയും. അവനെ നീ ഒന്ന് കാണുക, അവനോട് നീ അപേക്ഷിക്കുക, അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിക്കുക, ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് അവനോട് വാക്ക് പറയുക, യേശുവേ എല്ലാ നന്മയ്ക്ക് ഇന്നു മുതൽ ഞാൻ നിന്റെ വക, യേശുവേ എല്ലാ നന്മയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, ഞാൻ നിന്നെ സ്നേഹിച്ചൊരു പുതിയ ജീവിതം നയിക്കും. ദൈവത്തോട് വാക്ക് പറയുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, എൻപുള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ആർദ്ര സ്നേഹം ഞങ്ങളെ തലോടുന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കേടുകളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ദുരിതങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ യാതനകളും എല്ലാം നന്മയ്ക്കാക്കി മാറ്റുവാൻ അവിടുന്ന് ഞങ്ങളിൽ അതിശയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, ഭാരത്തോടെ ഈ വാക്കുകളെ കേട്ടവരുണ്ടല്ലോ, ആകുലത്തോടിരിക്കുന്നവരുണ്ടല്ലോ, മനസ്സ് നൊന്ത് വിങ്ങി വേദനിച്ച് കരയുന്നവരുണ്ടല്ലോ കർത്താവേ, കുടുംബശാന്തിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ. ഉടയവനെ കരം നീട്ടണമേ, രക്ഷക ആണിപ്പാടുള്ള കരം നീട്ടണമേ, രാജാധിരാജ അവിടുത്തെ തിരുരക്തം വരേണ്ട കരം ഓരോരുത്തരുടെ സെരസിൽ ഇപ്പോൾ വെക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഓരോരുത്തരെയും ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വർഗീയ അനുഭവങ്ങളിലേക്ക് നയിക്കണമേ, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള രൂപാന്തരം നൽകണമേ, മാനസാന്തരം നൽകണമേ, അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.